ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കു മലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോ ഇതാ. ഏത്? എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. നീ അവർക്കൊരു സെലിബ്രിറ്റീനെ കയ്യിൽ കിട്ടി, ആരോ വീഡിയോ എടുക്കണുണ്ട്. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇവര് ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കണില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഭയങ്കര തിരക്കുണ്ട് റോട്ടില്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പോയി. ഇവര് പിന്നാലെ വരുന്നുണ്ട് എന്ന് വിചാരിക്കണില്ല. പെട്ടെന്ന് വന്നപ്പോഴാണ് മനസ്സിലാവണേ ഇവര് ചേസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇവര് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളും ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു. ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലെ ചേസിംഗും. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയില്ലേ. നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കടാ നായിന്റെ മോനെ. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഒന്നല്ല. എല്ലാ തെറ്റുകളും കുറവുകളും ഉള്ള ഒരു മനുഷ്യ തന്നെയാണ് ഞാൻ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ ചിലപ്പോ ഞാൻ ടെൻഷന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സിനിമയിൽ അഭിനയിച്ചാ പോരെ. പറയാം, മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഗീട് കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചിട്ട് ആളെ എല്ലാരും അടിച്ചു കൊന്നില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നണത്. ഇതല്ലോ റീസണാ സാർ? അതൊക്കെ ഇതൊക്കെ 300 കിലോമീറ്റർ ഡിസ്റ്റൻസ്. കേരളത്തിൽ എത്ര കോടി? 3 കോടി ജനങ്ങളാണോ? 3 കോടി ജനങ്ങളാണ്. അതിൽ എന്റെ എതിരെ നിൽക്കുന്ന 100,000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ബാക്കി ഉള്ള ഫുൾ കോടി ആൾക്കാരും എന്റെ കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ആ 100,000 പെടണോ, ആ 2.25 കോടിയിൽ പെടണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ 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 അളിനാ ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ? 100,000 പെടണോ, ആ 2.25 കോടിയിൽ പെടണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാരാ. പേടിച്ചിട്ടാ പണ്ടെനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. വളരെ ഉപകാരം.